ജീവൻ നിലനിർത്താൻ വേണ്ടി ആവശ്യമുള്ള നാല് എലമെൻറ്റ്സ് ആണ് എർത്ത്, ഫയർ, വാട്ടർ ആൻഡ് വിൻഡ്. ഈ നാല് എലമെൻറ്റ്സ് ഒരുമിപ്പിച്ചിട്ട് നമുക്ക് യൂട്ടിലിറ്റി ഐറ്റംസോ ഡെക്കറേറ്റീവ് ഐറ്റംസോ ആർട്ട് വർക്ക്സോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊരു ടെറാക്കോട്ട മാനുഫാക്ചറിംഗ് യൂണിറ്റ് വിസിറ്റ് ചെയ്യാം. കളിമണ്ണെടുത്ത് വെള്ളത്തിൽ കുഴച്ച് ഷേപ്പാക്കിയെടുത്ത് കാറ്റത്ത് ഉണക്കാൻ വെച്ച് തീയിൽ ചുട്ടെടുത്ത് യൂട്ടിലിറ്റി ഐറ്റംസും ഡെക്കറേറ്റീവ് ഐറ്റംസും ആർട്ട് വർക്ക്സും ഉണ്ടാക്കുന്ന ഒരു ടെറാക്കോട്ട മാനുഫാക്ചറിംഗ് യൂണിറ്റ്. If you're watching me for the first time, my name is Litchi and you're watching me on Lifestyle with Litchi. Terra Crafts ennaanu ee sthaapanathinte peru. Ernakulam, Tripunithurakkulla Eroorilaanu ee sthaapanam locate cheyidirikkunnathu. Ninte address njan description boxil ittekkam. പരമ്പരാഗതമായ വീൽ ത്രോൺ പോട്ടറിയിലൂടെയാണ് ഇവിടെ കളിമണ്ണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓൾഡ് ഇംഗ്ലീഷിൽ ത്രോ എന്ന വാക്കിന് കറക്കുക, ചുറ്റുക എന്നൊക്കെ അർത്ഥമുണ്ടായിരുന്നു. അങ്ങനെയാണ് ത്രോൺ പോട്ടറി എന്ന പ്രയോഗം വന്നത്. കളിമണ്ണ് ആ ചക്രത്തിൻ്റെ മുകളിലേക്കിട്ട് ചക്രം കറക്കി നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് കൈകൊണ്ട് രൂപകൽപ്പന ചെയ്ത് അവസാനം ഒരു ത്രെഡ് കൊണ്ട് ഈ കളിമൺ രൂപം കട്ട് ചെയ്ത് മാറ്റുന്ന ആ പ്രക്രിയയെ മൊത്തമായും പറയുന്ന പേരാണ് ത്രോയിങ് എന്നത്. ഈ കാണിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഫിനിഷ് പ്രൊഡക്ട്സ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പ്രൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദൈവം കളിമണ്ണ് കുഴച്ച് ആദ്യ മനുഷ്യരെ ഉണ്ടാക്കുന്നത് മുതൽ പല ആവർത്തി കളിമൺ പോട്ടറിയെക്കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിൽ. ബുക്ക് ഓഫ് ജെറമിയ 18 അധ്യായത്തിൽ കർത്താവ് ജെറമിയയോട് ഒരു മൺപാത്രം നിർമ്മിക്കുന്ന ആളുടെ അടുത്ത് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ ചെല്ലുന്ന ജെറമിയ കാണുന്നത് ആ പോട്ടറുടെ കയ്യിൽ നിന്നും ആ കളിമൺ രൂപം താൻ പ്രതീക്ഷിച്ചതുപോലെ വരാത്തതുകൊണ്ട് അയാൾ കളിമണ്ണ് ഉടച്ച് വീണ്ടും കുഴച്ച് പുതിയ മൺപാത്രം ഉണ്ടാക്കുന്നതാണ്. കർത്താവ് സ്വയം ഒരു മൺപാത്ര നിർമ്മാതാവായും ഇസ്രായേൽ ജനതയെ കളിമണ്ണായുമാണ് ഈ പരികൽപ്പനയിൽ ഉപമിച്ചിരിക്കുന്നത്. ഇതേ പരികൽപ്പന മെറ്റാഫിസിക്കൽ കവിയായ ജോൺ ഡൺ തൻ്റെ ഹോളി സോണറ്റ്സിലെ ബാറ്റർ മൈ ഹാർട്ട് യു 3% ഗോഡ് എന്ന കവിതയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പുരാണമനുസരിച്ച് നൈൽ നദിയിൽ പ്രളയമുണ്ടായപ്പോൾ അടിഞ്ഞുകൂടിയ കളിമണ്ണിൽ നിന്നും കനും ദേവൻ ഒരു പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചാണ് ആദ്യ മനുഷ്യരെ ഉണ്ടാക്കിയത്. തണലിൽ കാറ്റത്തുണക്കിയ കളിമൺ രൂപങ്ങൾ ഈ ചൂളയിൽ വെച്ചാണ് ചുട്ടെടുക്കുന്നത്. ഇംഗ്ലീഷിൽ ഈ ചൂളയെ കിൽ എന്നാണ് പറയുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഉടമയായ ശ്രീ ജയൻ നമ്മളോട് സംസാരിച്ചു. ഇപ്പം നമ്മൾ ഈ ടെറാക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഞാൻ തുടങ്ങുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ 10-30 വർഷത്തിനോടടുത്ത് എൻ്റെ സ്ഥാപനം. ഞാൻ പരമ്പരാഗതമായ മൺപാത്രം ചെയ്യുന്നൊരു കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഈ തൊഴിലെല്ലാവരും നിർത്തുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലും പണിയൊക്കെ നിർത്തി പോയി. പക്ഷേ പണി എനിക്ക് ഈ ചക്രത്തിൽ പണി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും ചെന്നു. അപ്പോൾ ഞാനപ്പോൾ തിരുവനന്തപുരത്ത് ഗാന്ധി സ്മാരക നിധി എന്നൊരു സ്ഥാപനമുണ്ട്, അവർ നടത്തി അവിടെ നടത്തിയിരുന്നൊരു ട്രെയിനിങ്ങാണ് എൻ്റെ
ബേസിക് കോഴ്സ്. അവിടെ നിന്നാണ് പിന്നെ മനസ്സിലാവുന്നത് ഇത് മൺപാത്ര നിർമ്മാണം വെറുതെ നമ്മൾ എന്ന് കണ്ടിരുന്ന ചട്ടിയും കലവും മാത്രമല്ല, ഒരുപാട് സാധനങ്ങളുടെ വലിയ വൈവിധ്യമുള്ള ഒരു സിറാമിക്സ് എന്ന സബ്ജക്റ്റിന് കീഴിലുള്ളൊരു വിഷയമാണെന്നും അതിനെ കൂടുതൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ബെൽഗാമിലൊരു ഖാദി കമ്മീഷൻ നടത്തിയൊരു ട്രെയിനിങ് ഉണ്ട്, അവിടെയും പോയി. അത് അവിടെ നിന്ന് ബേസിക് നമ്മൾ സിറാമിക്സിൻ്റെ ഒരു ബേസിക് കോഴ്സാണ്, അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നീട് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു മാസ്റ്റർ തുടങ്ങിയ യൂണിറ്റ് ഒരു സ്റ്റുഡിയോയിൽ ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ആ വർക്ക് അതിലൊക്കെയാണ് നമ്മളുടെ ഈ ആർട്ടും ഈ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. എനിക്ക് ഞാൻ ആർട്ട് ഫൈൻ ആർട്സ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ സെൽഫ് തോട്ട് എന്ന് പറയാം, നമ്മൾ ശില്പകലയിൽ ഭയങ്കര താല്പര്യമായിട്ട് ഇതിങ്ങനെ കളിമണ്ണിൽ ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കുക, വ്യത്യസ്തതയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് പോകുന്നത്. അതും ഈ മൺപാത്ര നിർമ്മാണം ഒരു കാലത്ത് നശിച്ച് പോകാനുണ്ടായ എന്നുവെച്ചാൽ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെ ചെയ്യുന്ന ഒരവസ്ഥ അതിൽ നിന്ന് മാറ്റം വരുത്തുക എന്നുള്ളതും, നമ്മൾ സമൂഹത്തിൻ്റെ ആവശ്യം കണ്ട് അതിനുവേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് ഞാനിപ്പോൾ ഒരു പരിധിവരെ ഞാൻ ഉദ്ദേശിച്ച നിലയിലേക്കാൾ മുകളിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഈ ടെറാക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ തന്നെ ടെറാക്കോട്ട ഡിസൈനർ യൂണിറ്റിൽ ഏറ്റവും നന്നായിട്ട് കൂടുതൽ ഡിസൈൻസ് ചെയ്യുന്നൊരു യൂണിറ്റാണത്. ഇവിടെ ഇപ്പോൾ പ്രൊഡക്ഷൻ കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമ്മൾ ഒരുപാട് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഡിസൈൻ ഞാൻ എൻ്റെ ഈ 30 വർഷത്തിൻ്റെ യാത്രയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് പിന്നെ ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നതിന് മെയിൻ കാര്യം ഇപ്പോൾ മൺപാത്രം ചെയ്യാൻ അല്ലെങ്കിൽ പാത്രങ്ങളോ കളിമണ്ണിൽ ടെറാക്കോട്ട ഉൽപ്പന്നങ്ങളോ ചെയ്യാൻ ആളുകളില്ലാത്തതും കൂടെ ഒരു ആവശ്യക്കാർ അന്വേഷിച്ചാൽ കണ്ടെത്താനുള്ളത് ഇവിടെയൊക്കെ തന്നെയുള്ളൂ. ഒരുപാട് പേര് ഈ തൊഴിൽ നിന്നും ഒരുപാട് പേര് ഒളിച്ചോടിപ്പോയ ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നും മാറ്റം വരുത്തി നമ്മൾ ഇപ്പോൾ ഞാൻ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ ആവശ്യക്കാർ വന്നാൽ ട്രെയിനിങ് കൊടുക്കും. കേരളത്തിൽ മൺപാത്രം അല്ലെങ്കിൽ ഈ ടെറാക്കോട്ട സിറാമിക്സ് പഠിക്കാൻ ഒരു സ്ഥാപനമില്ല, ഗവൺമെൻറ് തലത്തിലില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എല്ലാ ടെക്നിക്കൽ വിദ്യാഭ്യാസം എല്ലാ മേഖലയിലും കൊടുക്കുമ്പോഴും മൺപാത്രത്തിന് പഠിക്കാൻ ഇവിടെ ഒരു സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനും ഇപ്പം നമ്മൾ കേരളത്തിൽ നമുക്ക് അറിയാം ഒരു 1,000,000+ മൺപാത്രം ചെയ്യുന്ന സമുദായ ആ കുടുംബം അംഗങ്ങൾ ജീവിച്ചിരുന്ന ഇപ്പോഴും ജീവിക്കുന്നു. അവരെല്ലാവരും വേറെ തൊഴിലുകൾ അന്വേഷിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത്രയും വലിയൊരു സമൂഹത്തിൽ വളരെ കുറച്ച്, ഏതാണ്ട് ഇന്നിപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം എടുത്താൽ 1,000+ മാത്രം കുടുംബങ്ങളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സർവേ നടത്തുകയും ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ് ഞാൻ. എനിക്കാണ് ഈ തൊഴിലിനെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സർവേ നടത്തുകയും ഒരു ലിസ്റ്റ് പണിയെടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഒരു കഴിയുമെങ്കിൽ ട്രെയിനിങ്ങും റിസർച്ചും ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട്, ഇപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ എൻ്റെ കൂടെ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമായിട്ട് നിൽക്കുകയാണ്. അതല്ല, ഗവൺമെൻറ് തലത്തിൽ പറ്റുമെങ്കിൽ ഒരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നാണ്. അതിനുവേണ്ടി കുറേ ആളുകളെല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും സാധിക്കുന്നിടത്ത് അത്തരമൊരു സ്ഥാപനം തുടങ്ങി ഇതിന് കുറേ ട്രെയിനിങ്ങും ഒരു പുതിയൊരു ഉണർവ് ഉണ്ടാകും. ഇപ്പോഴത്തെ സമയത്ത് ഈ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ജീവിക്കാനും അവരുടെ വരുമാനവും ഉണ്ടാക്കാൻ നല്ല സാധ്യതയുള്ളൊരു മേഖലയാണെന്ന് എൻ്റെ ഈ സ്ഥാപനം കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ഇപ്പോൾ എനിക്ക് 2 ആൺമക്കളാണ്, അവർ രണ്ടുപേരെയും ഞാൻ ഇപ്പോൾ മൂത്താൾ എന്തായാലും എൻ്റെ കൂടെ കൂടി കഴിഞ്ഞു, മറ്റേ ആൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത് അവരുടെയും കൂടി അവർക്ക് സാധിക്കുമെങ്കിൽ, അവർക്ക് ഇഷ്ടം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ നിർബന്ധിച്ച് ജീവിക്കാനല്ല, താല്പര്യമുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരണം. ഇനിയും ഈ തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് ആകർഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 20 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ശ്രീ ജയൻ ഈ ഫാക്ടറിയിലൂടെ, വേണ്ടവർക്ക് ട്രെയിനിങ്ങും.
മാനുഫാക്ചറിംഗ് ഫാക്ടറി കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പിലേക്ക് പോവാം. കളിമൺ വ്യവസായ സംരംഭത്തിൻ്റെ ഗ്രാജുവൽ ഡിക്ലൈൻ മറ്റൊന്നും കൊണ്ടല്ല, വെറൈറ്റി ഇല്ലായ്മയായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ആൾക്കാർക്ക് സെയിം ഡിസൈനിലുള്ള കളിമൺ ഉൽപ്പന്നങ്ങൾ കണ്ട് മടുത്തു തുടങ്ങി. ഒരേ അച്ചിൽ വാത്തതുപോലെയുള്ള കളിമൺ ഉൽപ്പന്നങ്ങൾ വന്നപ്പോൾ അതിന് ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ആൾക്കാരത് വാങ്ങാതെയായി. അവിടെയാണ് ടെറാക്രാഫ്റ്റ്സ് ഒരു മാറ്റം കൊണ്ടുവരുന്നത്. ഇതിനകം 1000+ ഡിസൈനുകളിലുള്ള കളിമൺ ഉൽപ്പന്നങ്ങൾ ശ്രീ ജയൻ്റെ ഈ കളിമൺ ഫാക്ടറി മെനഞ്ഞെടുത്തു. ജയന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇനി ഈ കളിമൺ ഉൽപ്പന്നങ്ങൾ ഒരു വെറൈറ്റി വരണമെങ്കിൽ അതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കണം. സെറാമിക് പോട്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സെറാമിക് പോട്സിൻ്റെ കേസിലാണെങ്കിൽ വിട്രിഫിക്കേഷനും ഗ്ലീസിംഗ് ടെക്നിക്കും ഉണ്ട്. പക്ഷേ കളിമൺ ഉൽപ്പന്നങ്ങളിൽ വിട്രിഫിക്കേഷനും ഗ്ലീസിംഗ് ടെക്നിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ലോ ടെമ്പറേച്ചറിൽ കളിമൺ ഉൽപ്പന്നങ്ങൾ ഹാൻഡിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ പഠനം നടത്തിയാലേ നമുക്ക് ഈ കളിമൺ ഉൽപ്പന്നങ്ങളിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇനി വേണ്ടത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു സ്ഥാപനം ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ കളിമൺ വ്യവസായത്തിന് നിലനിർത്താനും അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാനും പറ്റും. കളിമണ്ണ് വെച്ചിട്ട് ഡെക്കറേറ്റീവ് പ്രൊഡക്ട്സും ആർട്ട് വർക്ക്സും ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു വ്യവസായത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊഡക്ട്സ് അവർ വളരെ തുച്ഛമായ വിലയിലാണ് വിൽക്കുന്നത്. തുച്ഛമായ വിലയിൽ വിൽക്കുമ്പോൾ അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും സസ്റ്റനൻസിനുള്ള പൈസയും എംപ്ലോയിയുടെ വേജസും കഴിഞ്ഞ് ബാക്കി എമൗണ്ട് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ പിന്നെ മാർക്കറ്റിങ്ങിനായിട്ടുള്ള പൈസയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മാർക്കറ്റിംഗ് പാർട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ ജനറേഷൻസായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പുതിയ ജീവൻ കൊടുക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവൻ നിലനിർത്തുന്ന 4 എലമെൻറ്റ്സാണ് ഫയർ, വാട്ടർ, എർത്ത് ആൻഡ് വിൻഡ്.
ഈ നാല് എലമെന്റ്സ് കമ്പൈൻ ചെയ്താണ് ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നേച്ചറിനോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ടെറാക്കോട്ടയൊക്കെ വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ ഗാർഡനിങ്ങിലോ ഇൻഡോർ പ്ലാന്റോ ഔട്ട്ഡോർ പ്ലാന്റോ ഒക്കെ വെക്കാൻ ഉപയോഗിക്കാം. ആ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാം. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നാൽ മതി. ഇതാണ് ലിങ്ക്. ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോഴത്തേക്കും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഗുഡ് ബൈ.